4.25 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. പുതുതായി തുടങ്ങുന്ന നെറ്റ്വർക്ക് ചാനലിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കൊരൻപിടിക സ്വദേശി കെ പി മൊയ്തുവിന്റെ പരാതിയിൽ തളിപ്പറമ്പ് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ കെ പി രാജീവനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കൊച്ചിയിലും വിദേശത്തും വ്യവസായം നടത്തുന്ന കൊരൻപിടിക സ്വദേശി കെ പി മൊയ്തുവിന്റെ പരാതിയിലാണ് വഞ്ചനാക്കുറ്റം ഉൾപ്പെടെ ചുമത്തി തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2 വർഷം മുമ്പാണ് ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന മൊയ്തുവുമായി കെ പി രാജീവൻ ബന്ധപ്പെടുന്നത്. തളിപ്പറമ്പ് കേന്ദ്രമായി നെറ്റ്വർക്ക് ചാനൽ ആരംഭിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രൊമോട്ടറാണ് താനെന്നും രാജീവൻ ധരിപ്പിച്ചു അത്രേ. പുതുതായി തുടങ്ങുന്ന ചാനലിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പാർട്ണർഷിപ്പിന്റെ ആദ്യഗഡുവായി 2022 മെയ് 7 3 ലക്ഷം രൂപ കോടതി റോഡിൽ വെച്ച് രാജീവൻ കൈപ്പറ്റുകയായിരുന്നു. പിന്നീട് നവംബർ 1 1 ലക്ഷം രൂപയും ഡിസംബർ 9 5 ലക്ഷം രൂപയും നൽകുകയുണ്ടായി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായിരുന്ന രാജീവൻ 2023 ഒക്ടോബർ 2 മുതൽ 4 വരെ ആലുവയിൽ KJU ദേശീയ ഘടകമായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ നിർവാഹക സമിതി യോഗം നടക്കുന്നുണ്ടെന്നും ദേശീയ നേതാക്കളെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് സമ്മേളന സ്ഥലത്തേക്ക് വരുത്തിച്ച് 4 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. പണം കൈപ്പറ്റി 2 വർഷം കഴിഞ്ഞിട്ടും ചാനൽ തുടങ്ങാത്തതിനാൽ പണം തിരികെ ചോദിച്ചെങ്കിലും മടക്കിത്തന്നില്ലെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ചൊവ്വാഴ്ച തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.